വെണ്ട കൃഷിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത്. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള നല്ല വിത്തുകൾ നോക്കി തിരഞ്ഞെടുക്കുക. 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് 1/2 ഗ്ലാസ് സ്യൂഡോമോണാസ് ലായനി എടുക്കുക. അതിൽ വെണ്ടയ്ക്ക വിത്തുകൾ കുതിർത്തിയിടുക. ബാക്കി വന്ന സ്യൂഡോമോണാസ് ലായനി പച്ചക്കറി ചെടികൾക്കോ പൂച്ചെടികൾക്കോ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. 8 മണിക്കൂറിന് ശേഷം സ്യൂഡോമോണാസ് ലായനിയിൽ നിന്നും വിത്തുകൾ പുറത്തെടുത്ത് നനഞ്ഞ ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ ടിഷ്യൂ പേപ്പറിലോ പൊതിഞ്ഞ് മുളപ്പിച്ചതിന് ശേഷം പാകുന്നതിന് ഉപയോഗിക്കാം. വിത്തുകൾ വിത്തുവിതരണ കേന്ദ്രങ്ങളിൽ നിന്നും വാങ്ങുന്നവയാണെങ്കിൽ അവ കെമിക്കലി ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് അവ സാധാരണ വെള്ളത്തിൽ കുതിർത്തിയിടേണ്ടതുള്ളൂ. നമ്മുടെ വീട്ടിൽ നാം ഉണ്ടാക്കിയെടുക്കുന്ന വിത്തുകൾ സ്യൂഡോമോണാസ് ലായനിയിൽ കുതിർത്തിയിടേണ്ടതാണ്. വിത്തുകൾ പാകുന്നതിന് പ്രോ ട്രേകളോ ഡിസ്പോസിബിൾ ഗ്ലാസുകളോ പ്ലാവില കുമ്പിളോ ഉപയോഗിക്കാം. സൗകര്യപ്രദമായ പാത്രമെടുത്ത് അതിൽ മണ്ണോ ചകിരിച്ചോറോ മണ്ണും ചകിരിച്ചോറും ചേർന്ന മിശ്രിതമോ നിറയ്ക്കുക. അതിൽ വിത്തുകൾ പാകി വയ്ക്കുക. ഒരു ഗ്രോ ബാഗിൽ പൊതിമടലോ ചകിരിയോ ഇട്ടതിന് ശേഷം കരിയിലകളും ശീമക്കൊന്ന ഇലയും നിറയ്ക്കുക. 2 ചട്ടി മണ്ണിൽ 100 ഗ്രാം കുമ്മായം മിക്സ് ചെയ്ത് ഗ്രോ ബാഗിൽ നിറച്ചു വച്ചിരിക്കുന്ന കരിയിലകൾക്ക് മുകളിലായി ഇട്ടുകൊടുക്കുക. കേരളത്തിലെ കാലാവസ്ഥയനുസരിച്ച് മണ്ണിന് അമ്ല സ്വഭാവമാണ് കൂടുതലായി ഉള്ളത്. മണ്ണിൻ്റെ അമ്ലത അല്ലെങ്കിൽ പുളിപ്പ് രസം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുമ്മായം മിക്സ് ചെയ്യുന്നത്. വിത്ത് പാകുന്ന അന്ന് തന്നെ ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കേണ്ടതാണ്. 15 ദിവസം കഴിഞ്ഞ് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ 3 പിടി ഉണക്കച്ചാണകപ്പൊടി, 1 ടീസ്പൂൺ എല്ലുപൊടി, 1 ടീസ്പൂൺ വേപ്പിൻ പിണ്ണാക്ക് എന്നിവ നന്നായി മിക്സ് ചെയ്ത് 3 ദിവസം കൂടി വയ്ക്കുക. 3 ദിവസത്തിന് ശേഷം കുറച്ച് സ്യൂഡോമോണാസ് ലായനി മണ്ണിൽ ഒഴിച്ച് മണ്ണ് നന്നായി നനച്ചതിന് ശേഷം 4 ഇല പ്രായമായ തൈകൾ പറിച്ചു നടാവുന്നതാണ്. നട്ടതിന് ശേഷം 5-10 ദിവസങ്ങളിൽ സ്യൂഡോമോണാസ് ലായനി തൈകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. 15-ാം ദിവസം ചാണകപ്പൊടിയോ കടലപ്പിണ്ണാക്കോ കപ്പലണ്ടി പിണ്ണാക്കോ ഏതെങ്കിലും ഒന്നെടുക്കുക. അതിൻ്റെ കൂടെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ 1 ടീസ്പൂൺ വീതം ചേർത്ത് മണ്ണിൽ നന്നായി മിക്സ് ചെയ്ത് ഇതിന് ശേഷം നന്നായി നനയ്ക്കുക. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇലകളിൽ സ്പ്രേ ചെയ്യുന്നത് ഇല ചുരുട്ടിപ്പുഴുക്കളുടെയും പ്രാണികളുടെയും ശല്യം കുറയ്ക്കുന്നതിന് സഹായിക്കും. 20 ഗ്രാം വെളുത്തുള്ളി, അതായത് 5-ോ 6-ോ വെളുത്തുള്ളി അല്ലി നന്നായി അരച്ചെടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വയ്ക്കുക. അത് നന്നായി 1 അരിപ്പയിൽ അരിച്ചെടുക്കുക. അതിലേക്ക് 5 ml വേപ്പെണ്ണയും 5 ml ഷാമ്പുവും മിക്സ് ചെയ്ത് ഇലകളിൽ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. 15-ാം ദിവസം ജൈവവളങ്ങൾ ചേർത്ത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്തതിന് ശേഷം 20-25 ദിവസങ്ങളിൽ സ്യൂഡോമോണാസ് ലായനി സ്പ്രേ ചെയ്യേണ്ടതാണ്. 30-ാം ദിവസം ജൈവവളങ്ങൾ ഒരിക്കൽ കൂടി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം 1 പിടി ചാരം കൂടെ ചേർത്ത് കൊടുക്കുക. അന്നേ ദിവസം തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്യാവുന്നതാണ്. വെണ്ടത്തൈകൾ നട്ട് 30-ാം ദിവസം മാത്രമേ ചാരം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ആദ്യമേ ചാരം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂക്കളും കായ്കളും വന്ന് ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ചെറുപ്രായത്തിലെ പൂമൊട്ടുകൾ വരാൻ തുടങ്ങിയാൽ മൊട്ടുകൾ നുള്ളിക്കളയുക. മഴയുള്ളപ്പോൾ സ്യൂഡോമോണാസ് ലായനിയോ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമോ സ്പ്രേ ചെയ്യരുത്. സ്യൂഡോമോണാസ് ലായനി സ്പ്രേ ചെയ്താൽ 5 ദിവസത്തിന് ശേഷം മാത്രമേ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്യുന്നതിനും ജൈവവളങ്ങൾ ചേർക്കുന്നതിനും പാടുള്ളൂ. മൊസൈക്ക് രോഗം, വെള്ളീച്ച ശല്യം, നീരൊറ്റി കുടിക്കുന്ന പ്രാണികൾ, ഇല ചുരുട്ടി പുഴുക്കൾ, കായ്തുരപ്പൻ പുഴുക്കൾ, തണ്ട് തുരപ്പുഴൻ പുഴുക്കൾ എന്നിവയുടെയെല്ലാം ശല്യത്തിൽ നിന്ന് ചെടിയെ സംരക്ഷിക്കുന്നതിന് സ്യൂഡോമോണാസ് ലായനിയും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതവും സഹായിക്കുന്നു. തൈകൾ നടുന്നതും വളം ചേർക്കുന്നതും നനയ്ക്കുന്നതും സ്യൂഡോമോണാസ് ലായനിയും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്യുന്നതും വൈകുന്നേരങ്ങളിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. 35 ദിവസം ആകുമ്പോൾ മൊട്ടുകൾ വരാൻ തുടങ്ങും. മൊട്ടുകളിൽ വീഴാതെ സ്യൂഡോമോണാസ് ലായനി ഇലകളിലും തടത്തിലും സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. 40-ാം ദിവസം വീണ്ടും സ്യൂഡോമോണാസ് ലായനി സ്പ്രേ ചെയ്യുക. 45-ാം ദിവസം കായ്കൾ ഉണ്ടാകും. പൂ വിരിഞ്ഞതിന് ശേഷം 7-8 ദിവസം കൊണ്ട് കായ്കൾ പറിച്ചെടുക്കണം.
തൈയുകൾ നടുന്നതിനടുത്ത് തന്നെയായി ഒരു ബന്ധിച്ചെടിയുടെ തൈ കൂടി നട്ടുകൊടുക്കുകയാണെങ്കിൽ ശത്രു കീടങ്ങളുടെ ആക്രമണം കുറയുകയും മിത്ര കീടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.